അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീ അംഗങ്ങൾക്ക് 50,000 രൂപ, ഔട്ട്ലെറ്റ് നടത്തിപ്പുകാർക്ക് 87,000 രൂപ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഹിറ്റായി കുടുംബശ്രീയുടെ ഈ ഒരു പദ്ധതി. ക്രിസ്മസ്, പെരുന്നാൾ പോലുള്ള സീസണുകളിൽ കോഴിയിറച്ചി വില റോക്കറ്റ് വേഗത്തിലാണ് കുതിക്കുന്നത്. പറന്നുപോകുന്ന കോഴി വിലയെ പിടിച്ചുകെട്ടുവാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് കേരള ചിക്കൻ. ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ വിറ്റുവരവിൽ ഇന്ന് കേരള ചിക്കൻ 100 കോടി പിന്നിട്ടിരിക്കുകയാണ്. 2017ലാണ് കേരള ചിക്കൻ പദ്ധതി ആരംഭിച്ചത്. വിപണി വിലയേക്കാൾ ചുരുങ്ങിയ നിരക്കിൽ ഗുണനിലവാരമുള്ള കോഴിയിറച്ചി ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് കേരള ചിക്കന്റെ പ്രവർത്തനം. ഇതിലൂടെ 100 കണക്കിന് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് തൊഴിൽ ലഭിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾക്കോ അവരുടെ കുടുംബങ്ങൾക്കോ മാത്രമാണ് പദ്ധതി പ്രകാരം ഫാമുകൾ സ്ഥാപിക്കുവാൻ അനുമതിയുള്ളത്. താല്പര്യമുള്ള കുടുംബശ്രീ വനിതകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് കേരള ചിക്കൻ അധികൃതർ ഫാമിനായി അംഗീകാരം നൽകുന്നത്. വളർത്താൻ ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങൾ, തീറ്റ, മരുന്ന്, കുത്തിവയ്പ് എന്നിവയും സമയാസമയങ്ങളിൽ അധികൃതർ എത്തിച്ചു നൽകും. 40-45 ദിവസത്തിന് ശേഷം വളർച്ചയെത്തിയ കോഴികളെ കൈമാറാം. 1 കിലോ 82 ഗ്രാം തൂക്കം വരുന്ന കോഴികളായിരിക്കും ഇത്. ഇവയെ ഫാമുകളിൽ നിന്ന് കേരള ചിക്കൻ ഔട്ട്ലെറ്റുകളിലേക്ക് കൊണ്ടുപോകും. ഈ കാലയളവിൽ കോഴിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനുള്ള ചെലവാണ് കുടുംബശ്രീ വനിതകൾക്ക് ലഭിക്കുക. ഒരു കോഴിക്ക് 17 രൂപ വരെയും ഇങ്ങനെ ചുരുങ്ങിയത് 50,000 രൂപ നേടുവാൻ സാധിക്കും. കോഴിയെ കേരള ചിക്കൻ ഏറ്റെടുത്ത് 15 ദിവസത്തിനുള്ളിൽ തന്നെ തുക കുടുംബശ്രീ അംഗങ്ങൾക്ക് ലഭിക്കും. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ വിൽപ്പനയ്ക്ക് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളും നടത്തുന്നത്. ഔട്ട്ലെറ്റ് നടത്തിപ്പുകാർക്ക് മാസത്തിൽ ശരാശരി 87,000 രൂപയുടെ വിൽപ്പനയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനിയും നല്ല വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം.